ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എ ടു സെഡ് ടെക്സിന്റെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷനിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ് യോഗ്യതയുള്ള ഡിഫൻസിൽ ജോലി ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് വേണ്ടിയിട്ട് പുതിയൊരു ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുകയാണ്. മിനിസ്റ്ററി ഓഫ് ഡിഫൻസിന്റെ കീഴിലുള്ള ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ നാവിക് എന്ന തസ്തികയിലേക്ക് 2019 ബാച്ചിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡെയിലി 10ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ യോഗ്യതയുള്ള ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ ഞാൻ ആപ്പിലൂടെ എ ടു സെഡ് ടെക്സ് ഡെയിലി ഇൻഫോ എന്ന് പറയുന്ന ആപ്പിലൂടെ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇവിടെ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് മാത്രമായിരിക്കും. അതുപോലെ തന്നെ GK ക്ലാസ്സുകളും കറണ്ട് അഫയേഴ്സും ഒക്കെ നിങ്ങൾക്ക് ആപ്പിലൂടെ ലഭ്യമാണ്. നിങ്ങൾ ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാത്തവർ ഡൗൺലോഡ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിലും അതുപോലെ ഫസ്റ്റ് കമൻറ്റും ലിങ്ക് ഇടുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ റംഷാഖ് CT എന്നോ അല്ലെങ്കിൽ എ ടു സെഡ് ടെക്സ് ഡെയിലി ഇൻഫോ എന്നോ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ നോക്കാം. മൈ നെയിം ഈസ് റംഷാദ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്യൂട്ടോറിയൽ. മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ കീഴിലുള്ള ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് നാവിക് എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് ഈ ഒരു അപേക്ഷ ക്ഷണിച്ചത്. 2019 ബാച്ചിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചുള്ളത്. അപ്പോൾ ഡൊമസ്റ്റിക് ബ്രാഞ്ചാണ്, നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ച് എന്ന് പറയുന്ന ആ ഒരു തസ്തികയിലേക്കാണ്. അപ്പോൾ മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഇതിലേക്ക് വരുന്ന സാലറി എന്ന് പറഞ്ഞ ബേസിക് ആയിട്ട് 21,700 പ്ലസ് മറ്റ് അലവൻസ് എല്ലാം ഉണ്ടായിരിക്കും. ഇത്തരം ജോബുകൾക്ക് നിങ്ങൾക്കറിയാം ഒരുപാട് അലവൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. തീർച്ചയായും നിങ്ങൾ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും വായിച്ചു നോക്കുക. ഓരോ തസ്തികയിലേക്ക് ഞാനിവിടെ വീഡിയോ ഇടുമ്പോഴും അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക്, ഒറിജിനൽ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് കൊടുക്കാറുണ്ട്. അത് പൂർണ്ണമായിട്ടും നിങ്ങൾ വായിച്ചതിന് ശേഷം മാത്രം ഓരോ തസ്തികയിലേക്കും അപ്ലൈ ചെയ്യാം. കാരണം പല കാരണം ഇപ്പോൾ കാര്യങ്ങളും വിട്ടുപോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് യോഗ്യരായ യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞ് 18 to 22 വയസ്സ് വരെ ഉള്ളവർക്ക് യുവാക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ 3 വർഷത്തെ OBC അതുപോലെ SC ST 5 വർഷത്തെയും ഇളവുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഇതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷനാണ്. ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് ഏതെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റോ അംഗീകരിച്ച ഒരു 10ാം ക്ലാസ്, 50% മാർക്കോട്, 50% കുറയാൻ പാടില്ല, 50% മാർക്കോടെ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 45% മാർക്ക് മതി. 10ാം ക്ലാസ് 50% മാർക്കോടെ, SC ST ആണെങ്കിൽ 45% കുറവുണ്ട്, 45% മാർക്ക് ഉണ്ടായാൽ അപേക്ഷിക്കാവുന്നതാണ്. ഇത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ www.joinindiancoastguard.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് നിങ്ങൾക്ക് അപേക്ഷിക്കുക. ആ വെബ്സൈറ്റ് പോയിട്ട് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്ന ടാബ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂ ഇവൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ടാബ് വരും. ആ ഒരു സെക്ഷനിലായിരിക്കും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുക. ഇത് അപേക്ഷിക്കേണ്ട ഡേറ്റ് എന്ന് പറഞ്ഞാൽ 15/10/2018 മുതലായിരിക്കും ഇത് സ്റ്റാർട്ടാകുക. അപ്പോൾ നിങ്ങൾ ഇന്ന് പോയി കഴിഞ്ഞാൽ ഇത് കാണുന്ന 15/10/2018 മുമ്പാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അത് ആ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടായിരിക്കില്ല. അപ്പോൾ 15/10/2018 മുതൽ 29/10/2018 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. ഒരേ കൂടെ ഓർമ്മിക്കുക, 15/10/2018 മുതലാണ് ഈ ഒരു അപ്ലൈ ചെയ്യാൻ കഴിയുക. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് 29/10/2018 ഇതിന് അപേക്ഷ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അപേക്ഷ ഫീസ് ഇതിനുണ്ടായിരിക്കുന്നതല്ല. അതുപോലത്തെ ഇതിന് റിക്വയർമെൻ്റ് ആയിട്ടുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 157 മിനിമം 157 cm ഉണ്ടായിരിക്കുന്നതാണ്. അതിനോട് അനുബാധമായിട്ടുള്ള വെയ്റ്റും ഉണ്ടായിരിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു എല്ലാ ഡീറ്റെയിൽസും നമുക്ക് എക്സാം സെൻറ്റർ വരെ എവിടെയുണ്ട് ഒക്കെ എല്ലാ ഡീറ്റെയിൽസും നോട്ടിഫിക്കേഷനിൽ കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾ പൂർണ്ണമായിട്ടും വായിച്ച് നോക്കുക. അതുപോലെ തന്നെ എക്സാം ഡേറ്റ് നവംബറിലായിരിക്കും ഇതിൻ്റെ എക്സാം ഉണ്ടായിരിക്കുക. ആദ്യം റിട്ടേൺ ടെസ്റ്റ് ആയിരിക്കും, അതിനുശേഷം അതിൽ ക്വാളിഫൈ ആളുകൾക്ക് ഇതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എക്സാം എന്ന് പറയുന്നത് നവംബറിലായിരിക്കും. ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുക 8 to 15. നവംബർ 8 മുതൽ നവംബർ 15 വരെ ആയിരിക്കും ഇതിൻ്റെ ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുക. അപ്പോൾ ഇത്രയും 10ാം ക്ലാസ്സും അതുപോലെ ഈ ഒരു ജോലി ഡിഫൻസിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്കൊക്കെ നിങ്ങൾ ഈ ഒരു അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ 15/10/2018 മുമ്പാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതിൽ ആ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ റെഡിയാക്കി വെക്കുക. അതിനുശേഷം നിങ്ങൾ അപ്ലോഡ് ചെയ്യുക.
അപ്ലൈ ചെയ്യാം. പിന്നെ ലാസ്റ്റ് ഡേറ്റ് മറക്കാതിരിക്കുക, 29/10/2018. അതിൻ്റെ വെബ്സൈറ്റും അതുപോലെ അതിൻ്റെ ലിങ്കും, ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾ നോക്കുക, നോക്കിയതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്യുക, അതുപോലെ അപ്ലൈ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി, മറ്റൊരു നോട്ടിഫിക്കേഷനുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.